kundi muttane kete ഹലോ അഫീസ് നോട്ട്ബുക്കിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തത് നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. ഒന്നുമില്ല, ഓണം സംബന്ധിച്ചിട്ട് ഐഷാക്ക് ഒരു കുഞ്ഞു പട്ടുപാവാട വാങ്ങിക്കണേൻ്റെ ആ ഒരു ദിവസം, പിന്നെ ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടും ഇതിന്റെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ മാമാടെ മോൻ അതിൻ്റെ ഇടയിലായാലും പാട്ട് പാടുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായാലും ജസ്റ്റ് അത് ആ പാട്ടൊന്ന് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. വാതിക്കണ വെള്ളരിപ്രാവ് ബാക്കി കൊണ്ട് മുത്തനെ കേട്ട് തുന്നിലാവിനുള്ളിൽ വന്ന് നീയാ കടലിൽ റിയനേ നീയാ കടലിൽ യാ മൂല മൂല ഇടം തരാ ഓലാ മൂലാ ഇടം തരാൻ യഹാനീന ഹിലദീന ബാധിക്കണ വെള്ളരിപ്രാവ് ബാക്കി കൊണ്ട് മുത്തനെ കേട്ട് ടെണ്ടെട്ടെ ോളത്തിട്ടം വെച്ച് കണ്ണിലെടിലിട്ടം വെച്ച് ശ്വാസമാ നീരിനച്ച് നീയൊരു രോഗം നോട് നര നര തണ്ണി മറ്റുന്ന മൈലാഞ്ചിക്കാട് അത്തറിൻ്റെ പെട്ടി തുറന്ന് മുല്ല ബസാറ് നിക്കറിഞ്ഞൊരു തത്യരന്ത് മുത്തുകളായ ചൊല്ലുണ്ട് ഉത്തരിയുണ്ട് ഉത്തരിയുണ്ട് പ്രേമത്തിനുണ്ട്. അപ്പൊ മാമയമ്മയുടെ കൊറേ പച്ചക്കറികളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് മുകളിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് അതിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. മുന്തിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെയിലല്ലായിരുന്നു അവിടെ, നമുക്കിങ്ങനെ പോയി നിന്ന് എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അല്ലാണ്ട് തന്നെ യാത്ര ചെയ്തിട്ട് തലവേദന ഒക്കെ ആയിരുന്നു. കുറേ നാൾ വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ, പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു പട്ടുപാവാട. അപ്പോൾ അത് ലാസ്റ്റായി. അപ്പോൾ കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി അതും ബുദ്ധിമുട്ടായി. പിന്നെ വേറെ അമ്മായിയുടെ വീട്ടിൽ കയറാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായി. കാരണം കുറേ നാൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് പുറത്തിറങ്ങിയത് നിന്ന്. ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ പർപ്പിൾ കളറിലുള്ളത് ഓറോ പെറ്റലം എന്നാണ് അതിൻ്റെ പേരിട്ട. പിന്നെ ഈ കാണുന്ന ഭാഗത്ത് മാവ് പിന്നെ റോസ് കുറേ ചെടികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ സപ്പോർട്ട ഉണ്ട്. പിന്നെ അവർ മുകളിൽ വെച്ചേക്കുന്നത് അറിയില്ലം പ്ലാന്റാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പ്രാവിനെ വളർത്താൻ ഇപ്പോൾ തുടങ്ങിയാണ് മാമാടെ മോന്. പിന്നെ അത് കൂടാണ്ട് അവർ ഫിഞ്ചസിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫിഞ്ചസ് നല്ല ക്യൂട്ടായിട്ടുള്ള കിളികളില്ലേ, ഇതാണ് ഫിഞ്ചസ്. ഫിഞ്ചസിൻ്റെ ഒരു നാലെണ്ണം ഉണ്ടെന്ന് തോന്നുന്നത്.
പിന്നെ ഇവിടെ ചെടികളിൽ റോസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പൂട്ടെടുക്കുന്നത് ആകെ ഒരു ടൈപ്പ് പൂട്ടിട്ടുള്ളൂ. ആ ഇത് ഉണ്ട്, പൂട്ടിട്ടുണ്ട് വൈറ്റ്. പിന്നെ മാമ ഇവിടെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ ഇതുപോലെ തെങ്ങിൻ്റെ കഷ്ണം മുറിച്ചെടുത്തതിൻ്റെ ഒക്കെ ഇങ്ങനെ വെച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചട്ടി കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയിലിടയിൽ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ, മരത്തിൻ്റെ പീസുകളൊക്കെ. പിന്നെ ഇവിടെ ധാരാളമായിട്ട് കണ്ടിരുന്നത് ഇതുപോലത്തെ ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് എന്നാണ്, പിന്നെ ഓറഞ്ച് തന്നെയാണ്. അതായത് ചെറുനാരങ്ങയുടെ വലിപ്പമുള്ളൂ. കണ്ടാൽ ഓറഞ്ച് പോലെ, നമ്മൾ വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലില്ല. അപ്പം മാമയുടെ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കുറച്ച് തന്നിരുന്നു. അപ്പോൾ ഇത് വെള്ളം ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കണ്ട ഓറഞ്ച് പോലെ, അത് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഈ മിൻറ്റ് ലീവ്സ്, പൊതീനയും ചെറിയ ഇഞ്ചിര കഷ്ണവും പഞ്ചസാരയും ഒക്കെ ഇട്ട് അടിച്ചിട്ട് നല്ല തണുത്ത വെള്ളം അതിൽ കൂടെ മിക്സ് ചെയ്ത് അത് അരിച്ചെടുക്കുക. എന്നിട്ട് അത് തണുത്ത വെള്ളം അതിൽ കൂടെ ആഡ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ തൈക്കളൊക്കെ വീട്ടിൽ വളർത്തിയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പോണ വഴിക്കൊരു മൂന്ന് കടയിൽ കയറി, എവിടെയും പട്ടുപാവാട ഇല്ല, ഒക്കെ കഴിഞ്ഞു. പിന്നുള്ളത് പാകില്ല. ലാസ്റ്റ് ഒരു കടയിൽ കയറിയപ്പോഴാണ് ഇത് കിട്ടിയത്. അതും നട്ടുച്ച നേരത്ത് കുറേ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം ഒരു കടയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്, ആബിത്ത സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിക്കാനാണ് ചെയ്തത്. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഐഷാക്ക് പട്ടുപാവാട ഇടിക്കണം എന്നുള്ളത്. കാരണം അവൾക്ക് ഇപ്പോൾ ഒന്നര വയസ്സായി, ഇതുവരെ അങ്ങനെ ഇടിച്ചിട്ടില്ല, മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാള പെൺകുട്ടികളാകുമ്പോൾ മറ്റേ ഫാൻസി വാളൊക്കെ അങ്ങനെയല്ല. അപ്പോൾ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് എടുത്ത് പിന്നെ മാലയും സെലക്ട് ചെയ്തെടുത്ത് വെറുതെ ഓണത്തിന് ഇടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു കാര്യവും ചെയ്തു. പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഒരിക്കലൊക്കെ ഉറങ്ങണ നേരത്ത് ഇട്ടുകൊടുത്ത് കൺമഷിയൊക്കെ. പിന്നെ സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവർക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ഏതെങ്കിലും ഒരു പാട്ടും പാടിച്ച് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടും വീഡിയോയും കാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ പാട്ട് നിങ്ങൊന്ന് കേട്ടോക്ക്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറന്നല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നല്ലോ ചന്തയോരും മുമ്പേ ഉണ്ണിപ്പന്തി കളിക്കണ്ടേ ചന്തയോരും മുമ്പേ ഉണ്ണിപ്പന്തി കളിക്കണ്ടേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറന്നല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നല്ലോ ചന്തയോരും മുമ്പേ ഉണ്ണിപ്പന്തി കളിക്കണ്ടേ എല്ലാവർക്കും ഹാപ്പി ഓണം. അഫീസ് നോട്ട്ബുക്ക് നാട്ടിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, പേടിക്കണ്ട. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തോ, അതിൽ ഓളിൽ നിന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താലാണ് ഞാൻ ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.